രാജസ്ഥാൻ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മേൽത്തട്ട് രാഷ്ട്രീയവും കലങ്ങി മറിയുകയാണ്. എന്തായിരുന്നാലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമാണ് ഇപ്പോൾ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലും നമ്മുടെ സാക്ഷാൽ രാജധാനിയായ ന്യൂഡൽഹിയിലും നടക്കുന്നത്. അശോക് ഗെലോട്ടിനെ വിശ്വസിച്ച് നെഹ്റു കുടുംബം മുന്നോട്ട് പോയതിൻ്റെ ദുഃഖത്തിലും പരിഭ്രമത്തിലുമാണ് പിന്നെ അവർ നേതാക്കൾ സോണിയയും അതുപോലെ തന്നെ രാഹുലും. അവസാനം കാലുമാറി ചവിട്ടുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. അശോക് ഗെലോട്ടിനെ അത്രമാത്രം അവർ ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. പക്ഷേ അവരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ അത് കണ്ടിരുന്നു. പക്ഷേ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പ് അറിയൂ എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോലെ ഗെലോട്ടിനോട് അടുത്തപ്പോൾ മാത്രമാണ് ശരിക്കുള്ള പുളിപ്പ് സോണിയയ്ക്ക് തനിനിറം മനസ്സിലായത്. അശോക് ഗെലോട്ട് കോൺഗ്രസ് പ്രസിഡന്റും ആവണം, രാജസ്ഥാനിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും വേണം. അതേസമയം സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള ഹൈക്കമാൻഡിൻ്റെ പിന്നെ നിർദ്ദേശം കേൾക്കാനും വയ്യ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മറു തട്ട് തട്ടി പിന്നെ നെഹ്റു കുടുംബം ഗെലോട്ടിനെ നേരെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നമ്മുടെ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിനെ കോൺഗ്രസ് പ്രസിഡന്റാക്കാനുള്ള ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പിന്നെ നാളെയോ മറ്റന്നാളോ നാളെ തന്നെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നെഹ്റു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ദിഗ്വിജയ് സിംഗിനാവും. അതോടുകൂടി അശോക് ഗെലോട്ട് എന്ന് പറയുന്ന അമാനുഷിക ശക്തിയുള്ള രാജസ്ഥാനിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എങ്ങോ പോയി മറയുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. കുറേ വിവിധ എം എൽ എമാർ കൂടെ ഉണ്ടെന്നുള്ളത് മാത്രം വിചാരിച്ചാൽ മാത്രം പറ്റില്ല. ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് അധികകാലമൊന്നും അശോക് ഗെലോട്ടിന് മുന്നോട്ട് പോകാനാകില്ല, അല്ലെങ്കിൽ അത് വേറെ തരങ്ങളിലേക്ക് അത് പോയെന്ന് വരും. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പായി, അശോക് ഗെലോട്ട് നെഹ്റു കുടുംബത്തിൽ നിന്നും ഔട്ടായി എന്നുള്ള കാര്യം ഉറപ്പായി. ദിഗ്വിജയ് സിംഗ് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ചരിത്ര നേട്ടമാവും. ദിഗ്വിജയ് സിംഗ് മത്സരിക്കുകയാണെങ്കിൽ പിന്നെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂരായിരിക്കും. എ കെ ആൻ്റണിയോട് ഡൽഹിയിൽ നിൽക്കാൻ സോണിയ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ലെന്ന് തോന്നുന്നു. കാരണം സോണിയ പറഞ്ഞാൽ പിന്നെ എ കെ ആൻ്റണി ശശി തരൂരായിട്ട് പിന്നെ ചർച്ച നടത്തി ശശി തരൂർ മത്സരരംഗത്ത് നിന്ന് ചിലപ്പോൾ പിന്മാറിയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഹൈക്കമാൻഡ് നിർത്തുന്ന സ്ഥാനാർത്ഥി ഐകകണ്ഠേന ജയിക്കുകയും നെഹ്റു കുടുംബത്തിൻ്റെ ആ സ്വാധീനം പാർട്ടിക്കകത്തുള്ള പിടിപാട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് എന്തായിരുന്നാലും അത് ഇന്നലെ എ കെ ആൻ്റണി പറഞ്ഞിട്ടുണ്ട്, നെഹ്റു കുടുംബത്തെ ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടി പ്രവർത്തനം അനുവദിക്കില്ല എന്ന് തന്നെ അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പാണ് ഇന്നലെ നൽകിയത്. അത് മാത്രമല്ല നെഹ്റു കുടുംബം ഇല്ലാതെ ഒരു കോൺഗ്രസ് ഇല്ല എന്നും അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. എന്നാലും സമയോചിതമായി അദ്ദേഹം ഒരു കേസിൻ്റെ പിന്നെ ഒരു വിചാരണ സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ എത്തിയതായിരുന്നു. അത് ആ ഒരു അവസരം കൂടി അങ്ങനല്ലല്ലോ പറഞ്ഞിരുന്നത്. അതെ, അല്ല അത് വിളിപ്പിച്ചു പോയെന്നാണ് പറഞ്ഞത്. അതെ, ആ കള്ളം പൊളിഞ്ഞില്ലേ? അതെ, അത് അങ്ങനെ ഇത്രയും കള്ളം പറയുമോ? അതെ, എ കെ ആൻ്റണി കള്ളം പറയാറുണ്ടോ? ഇല്ല, പക്ഷേ എ കെ ആൻ്റണി കള്ളം പറഞ്ഞു. അത് ചിലപ്പോൾ എ കെ ആൻ്റണിയുടെ കൂടെ നിൽക്കുന്ന ആശ്രിതന്മാർ പറഞ്ഞു വരുത്തിയതാകാം. നമ്മൾ എ കെ ആൻ്റണി പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചിട്ടാണ് പോയതെന്ന്. പത്രങ്ങളിൽ വന്നത് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പറയുന്ന പറഞ്ഞിട്ടുണ്ടായില്ല. എ കെ ആൻ്റണിയെ കുറിച്ച് അനുചരന്മാർ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇല്ലല്ലോ, ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഈ കാര്യത്തിൽ ആന്റണി ഒന്നും മിണ്ടുന്നില്ല. അതാണ് രസം. ആന്റണി ഒരു കാര്യത്തിലും മിണ്ടുന്നില്ലല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ ആന്റണി മിണ്ടുവോ? അദ്ദേഹം ഡൽഹിയിലെത്തിയെന്ന് മാത്രം നമുക്കറിയാം. ഡൽഹിയിലെത്തുകയും ഈ നെഹ്റു കുടുംബത്തെ വാനോളം പൂഴ്ത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഇറക്കിയായിട്ടും അത് പുള്ളി പറഞ്ഞാണോ? അതെ, അത് പറഞ്ഞതന്നെ. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അശോക് ഗെലോട്ടിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീർപ്പായിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗ് വരികയും പിന്നെ ശശി തരൂരെ മത്സര രംഗത്ത് നിന്ന് പിന്മാറ്റുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നെഹ്റു കുടുംബം വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യും. വേണമെന്നുള്ള അവസാന ലാപ്പിൽ ദിഗ്വിജയ് സിംഗ് ആണ്. ആ വയ്ക്കോ? അതെ, കാരണം ഇപ്പോൾ ശശി തരൂരും ദിഗ്വിജയ് സിംഗും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ പോലും നെഹ്റു കുടുംബം ഇന്ന് നിൽക്കുന്ന നിലപാടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദിഗ്വിജയ് സിംഗിന് ജയിക്കാതിരിക്കാനാവില്ല. ശശി തരൂര് ആന്റണിയെങ്ങും ആന്റണിയുടെ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒന്നും അറിഞ്ഞുകൊണ്ടല്ല എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് സാധനങ്ങളെല്ലാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് വേറൊരു ഇത് കേട്ടു, പിന്നെ
പ്രസിഡന്റിനെ കൂടാതെ വർക്കിംഗ് പ്രസിഡന്റുമാരെ അങ്ങനെയാണെങ്കിൽ ആന്റണി ആ സ്ഥാനത്ത് ഇരുന്നാൽ മതി, അതെ, വർക്കിംഗ് പ്രസിഡന്റുമാരെ കൊണ്ട് ജോലി എടുപ്പിച്ചാൽ മതി എന്ന് വല്ലതും പറഞ്ഞ ഇനി അദ്ദേഹത്തെ ഇനി അവിടെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ പിടിച്ചിരുത്തും. അതെ, വക്കീൽ വൈസ് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാരോ. അതെ, ഇപ്പം നമ്മുടെ കെ പി സി സിയിലെ വർക്കിംഗ് പ്രസിഡന്റും പ്രസിഡന്റും ഇല്ലയോ? ഉണ്ട്, സുധാകരനും വർക്കിംഗ് പ്രസിഡന്റുമാർ രണ്ടുപേരുണ്ട്. അതെ, അപ്പൊ നമ്മുടെ കൊടിക്കത്തിൽ സുരേഷിനെ പോലുള്ള പ്രഗത്ഭന്മാർ വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പം അത് അങ്ങനെയാണെങ്കിൽ എ കെ ആന്റണി പ്രസിഡന്റ് ആവുകയാണെങ്കിൽ എന്തായാലും വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്ന സുരേഷും ആവും. ആവും, കാരണം അദ്ദേഹം കരകളഞ്ഞ അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അത് മാത്രമല്ല, കൊടിക്കുന്ന സുരേഷ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഞാൻ കരകളഞ്ഞ എ ഗ്രൂപ്പാണ്, എന്റെ രക്തം പോലും എ ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പാ? അത് അത് എ കെ ആന്റണിയുടെ ഗ്രൂപ്പ് അല്ലേ? എ ഗ്രൂപ്പിനകത്ത് ആന്റണി ഇല്ല. പക്ഷേ കൊടിക്കുന്ന സുരേഷ് ആവേശത്തോട് പറഞ്ഞത് എന്റെ രക്തം പോലും. അത് ഇവിടെ വരുമ്പോഴാ, ഡൽഹി ചെല്ലുമ്പോ അതല്ല. ഏത് ഗ്രൂപ്പിൽ പെട്ടിരുന്നാലും ശരി, കൊടിക്കുന്ന സുരേഷ് ചിലപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി വളരെ ശോഭനമാവുകയും ചെയ്യും.